കാശ്മീരിലെ റജൗറിയിൽ നിന്നൊരു മലയാളി അവിടെ സൈനികൻ വീരമൃത്യു വരിച്ചതിന്റെ വാർത്തയാണ് ലഭിക്കുന്നത്. കൊല്ലം സ്വദേശിയാണ്, കൊല്ലം കടക്കൽ ആലുമുക്ക് ആശാഭവനിൽ അനീഷ് തോമസ് ആണ് മരിച്ചത്. ഇദ്ദേഹം മരിച്ചിരിക്കുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുള്ള പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിനാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് രഘുനാഥ് നാരായണൻ നൽകും. രഘു, എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന പുതിയ വിവരം? അഞ്ജലി, ആദ്യം തന്നെ പറയട്ടെ, ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ വിവരങ്ങളല്ല ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. മറിച്ച് അനീഷിന്റെ വീട്ടുകാർക്ക് അവിടെ നിന്ന്, കശ്മീരിൽ നിന്ന് സൈന്യത്തിൽ നിന്ന് അറിയിച്ച വിവരങ്ങളാണ് പറയുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി ഉണ്ടായ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിലാണ് ജവാൻ വീരമൃത്യു വരിച്ചത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മൃതദേഹം ഇന്നോ നാളെയോ അവിടെ നിന്ന് എത്തിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അറിയിച്ചിട്ടില്ല. എന്തായാലും ജവാൻ വീരമൃത്യു വരിച്ച കാര്യം മാത്രം വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. പക്ഷേ അനീഷിന് വീരമൃത്യു ഉണ്ടായ വിവരം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാണ് വിവരങ്ങൾ നൽകിയത്.